ആർജി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ചക്കക്കുരു മെഴുക്കുപുരട്ടി? അപ്പോൾ അങ്ങനെ നമുക്ക് ഉടനെ ചക്കക്കുരു മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമ്മൾക്ക് ആദ്യം ചക്കക്കുരു കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് ഈ കറി. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി, സവോള, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ആകെ രണ്ടേ രണ്ട് പൊടികളെ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ചക്കക്കുരു നമുക്കിതിലേക്ക് ചേർക്കാം. ചക്കക്കുരു ചേർത്ത് നമുക്കൊന്ന് മസാല നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ച് ഒന്ന് 10 മിനിറ്റ് വേവിക്കാം. ദേ ഇപ്പോൾ നോക്കി, അങ്ങനെ നമ്മുടെ രുചികരമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അപാര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.